ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേയുടെ വ്ളോഗാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ട് അതിനേക്കുള്ള കേക്ക് ഉണ്ടാക്കുകയാണ്. തലേ ദിവസമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ചോക്ലേറ്റ് കേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പഞ്ച് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റാണ് കേട്ടോ. അതിലേക്കായിട്ട് ഒരു 3/4 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് അരിച്ച് ചേർക്കുകയാണ്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ 3/4 കപ്പ് പറഞ്ഞിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കഷ്ണിച്ച് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒന്നുകിൽ 3 തവണ അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ 1 തവണ മാത്രം അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ മൈദയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോളും. ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കേക്ക് ചോക്കോ വെൽവെറ്റ് കേക്കാണ് കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഈ സമയം കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒരേ കേക്ക് ടിന്നിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. 1 കിലോൻ്റെ പെർഫെക്റ്റ് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ഒന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് കൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് 3 കൂൾമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുട്ടയുടെ മഞ്ഞ നിറം ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 3/4 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മഞ്ഞ നിറമൊക്കെ നന്നായിട്ട് മാറി നല്ല ക്രീമി സ്ട്രക്ചറായിട്ട് വരുന്നതുവരെ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി വന്നാൽ മതിയാവും. ഇപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ അത്യാവശ്യം ഫ്ലഫി ആയിട്ട് ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്തിട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് റെഡ് കളറ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജെൽ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലിക്വിഡ് കളർ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതിയാവും. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചില വെച്ച് പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ പതുക്കെ സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുത്താൽ മതിയാവും. നിങ്ങൾ ഓവർ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബാറ്ററി താന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ബാറ്ററി താന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൊങ്ങി വരത്തില്ല. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ബർത്ത്ഡേയുടെ അന്ന് ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സമയം ഇവിടെ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചും റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 സ്പഞ്ചും 2 ലെയറായിട്ട് മുറിച്ചതിന് ശേഷം 2 ക്രംബ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ ഉറങ്ങി രാത്രി 11 മണി ആയപ്പോഴാണ് ഞാൻ കേക്ക് ശരിക്കും ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു റെഡ് തീമിലാണ് ചെയ്യുന്നത്. മോൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു കളറിനോട് മാച്ച് ചെയ്തിട്ട് പിന്നെ മുകളിലായിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണാശ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണേ. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കാണ് മക്കളൊക്കെ എണീറ്റത്. പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിനൊക്കെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയത് കേട്ടോ.
മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു മണിക്കൂർ മുന്നെങ്കിലും പുറത്തേക്ക് എടുത്ത് വയ്ക്കണം. എന്നാലേ തണുപ്പൊക്കെ നന്നായിട്ട് മാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഉരുളിയിലാണ് വെച്ചിട്ടുള്ളത്. മുക്കാൽ ഭാഗം ചിക്കനും ഇങ്ങനെ ഉരുളിയിലാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കുറച്ച് ചിക്കൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് പാത്രങ്ങളിലായിട്ട് ഇവിടെ ദമ്മിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിന് ചെറിയൊരു ഫൈനൽ വർക്ക് ബാക്കിയുണ്ട്, അത് കൂടെ ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ മുകളിലും അടിയിലും ആയിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം വരുന്ന പോലെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പിറ്റേ ദിവസം അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. പിന്നെ മുകളിലായിട്ട് ഒരു അഞ്ചോ ആറോ ലോലിപോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷോക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കേക്ക്, ചോക്കോ വെൽവെറ്റ് കേക്കാണ്.
എന്താ പറയുക, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ ബി. കാറ്റാ ബലൂണാ? ബലൂണ് കാറ്റൂതാ?